നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. മിഥുന മാസത്തിൽ സൂര്യസംക്രമം കഴിഞ്ഞു. മിഥുനത്തിലെ സൂര്യസംക്രമം ഏത് നക്ഷത്രത്തിലാണ് സംഭവിച്ചത്, അതുമൂലം ആർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും, ആർക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ള ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. മിഥുന മാസത്തിൽ സൂര്യസംക്രമണം ഈ കഴിഞ്ഞ ജൂൺ 14 വെള്ളിയാഴ്ച രാത്രി 12 കഴിഞ്ഞ് 27 ഉത്ര നക്ഷത്രം 3 കന്നിക്കൂറിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മിഥുന മാസത്തിലെ ഈ ഉത്ര നക്ഷത്രത്തിലെ സൂര്യസംക്രമണം ഉത്ര നക്ഷത്രക്കാർക്കും ഉത്രത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രാടം, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്കും ദോഷത്തെ ചെയ്തേക്കാം. ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിനുശേഷം ആർക്കൊക്കെ ഇത് ഗുണം ലഭിക്കും എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഉത്രം, ഉത്രാടം, കാർത്തിക ഈ 3 നക്ഷത്രങ്ങൾ അനുജന്മ നക്ഷത്രങ്ങളാണ്. അനുജന്മ നക്ഷത്രങ്ങൾ എന്നാൽ കൂടെ ജനിച്ചവ എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ സംക്രമം മൂലം ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ ഫലങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ 3 നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾ വർദ്ധിച്ചേക്കാം. മനോവ്യാധി ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളിൽ നിന്ന് എതിർപ്പുകളും കലഹവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. കൂടാതെ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനും സാഹചര്യം ഒരുങ്ങും. എന്നാൽ സംക്രമത്തിന് തൊട്ടു മുമ്പ് വരെ ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴം കാർത്തിക നക്ഷത്രത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഏതൊരു ഗ്രഹവും ഒരു നക്ഷത്രത്തെ വിട്ടുപോകുമ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ട് തീരാം. അതായത് ജന്മത്തിൽ നിന്ന് മാറി വ്യാഴം സഞ്ചരിക്കുക എന്നാണ് നമുക്കതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അങ്ങനെ പൊതുവെ ഗോചരവശാൽ കാർത്തിക നക്ഷത്രം ഭാഗ്യധാരക നക്ഷത്രമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 നക്ഷത്രക്കാർക്കും സാധാരണ എത്രമാത്രം ദോഷങ്ങൾ ഉണ്ടായേക്കാം എന്നതിൽ നിന്ന് കാഠിന്യം കുറയും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കാഠിന്യം കുറയുകയും ചെയ്യും. മാസത്തിന്റെ മധ്യത്തോടുകൂടി, അതായത് മിഥുന മാസത്തിന്റെ പകുതിക്ക് ശേഷം ദോഷങ്ങളെല്ലാം ഇല്ലാതായി ഗുണഫലങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാർക്ക് പോകാനും സാധിക്കും. അതായത് മിഥുനം പകുതിക്ക് ശേഷം ഉത്രം, ഉത്രാടം, കാർത്തിക എന്നീ 3 നക്ഷത്രക്കാർക്കും ദോഷങ്ങളൊക്കെ ഇല്ലാതായി ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങും എന്ന് പറയാം. ഇനി നമുക്ക് മിഥുന മാസത്തിലെ സൂര്യസംക്രമം മൂലം ഗുണഫലം ലഭിക്കുന്ന 6 നക്ഷത്രക്കാരുണ്ട്. ആ 6 നക്ഷത്രക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഈ 3 നക്ഷത്രത്തിന്റെയും സമ്പത് നക്ഷത്രങ്ങളായിട്ടുള്ള രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. അതോടൊപ്പം ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ 3 നക്ഷത്രക്കാർക്കും വളരെയേറെ നേട്ടങ്ങൾ മിഥുന മാസത്തിലെ സൂര്യസംക്രമം മൂലം ലഭിക്കുന്നതാണ്. അതായത് 6 നക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങളും സൂര്യസംക്രമത്തിലൂടെ ലഭിക്കും എന്നർത്ഥം. ആ നക്ഷത്രങ്ങൾ രോഹിണി, ആയില്യം, അത്തം, തൃക്കേട്ട, തിരുവോണം, രേവതി എന്നീ 6 നക്ഷത്രങ്ങളാണ്. ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്രം, ഉത്രാടം, കാർത്തിക എന്നീ 3 നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. കൂടാതെ എല്ലാ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വിശേഷമാണ്. അന്നേ ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ശുദ്ധവൃത്തിയോടുകൂടി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കും. ഈ ദിവസങ്ങളിലൊക്കെ ശിവപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും അന്നദാനം വഴിപാടായിട്ട് നടത്തുന്നതും ദോഷങ്ങളെ ഇല്ലാതാക്കും. കൂടാതെ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ എല്ലാ ദിവസവും ജപിക്കുക ഗുണഫലങ്ങൾ ഏറുന്നതാണ്. 3 നക്ഷത്രക്കാർക്ക് പ്രത്യേകം ദോഷത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 6 നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞു. മറ്റ് നക്ഷത്രക്കാർക്ക് മിഥുന സൂര്യസംക്രമം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. അവർക്കും നേട്ടങ്ങൾക്കായിട്ട് സുബ്രഹ്മണ്യ പ്രീതി വരുത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സൂര്യസംക്രമവുമായിട്ട് ബന്ധപ്പെട്ട് മിഥുന മാസത്തെ എല്ലാ നക്ഷത്രക്കാരുടെയും അവസ്ഥയെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.